നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി ബജ്ജികളാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിടാ ഒരു 1/4 kg കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അജ്വൈൻ, കാരം സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നല്ലതാണ്. നമ്മൾ ഈ ഇതിലെല്ലാം ബജ്ജിയിലെല്ലാം ഇട്ടാൽ നമ്മൾ ഈ എണ്ണയെല്ലാം അധികം തിന്ന് കഴിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഒരു നല്ല നമുക്ക് ദഹിക്കാനെല്ലാം നല്ലതാണ് ഇതിട്ടാൽ. അതുകൊണ്ട് അതിടും. പിന്നെ നല്ല ടേസ്റ്റും ആണ്, ഇതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റും ആണ്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 1 tbsp മുളക് പൊടി, പിന്നെ 2 tbsp അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് ഈ ബജ്ജികൾ, ഉള്ളി, കാപ്സിക്കം, ബ്രെഡ്, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഇത് പച്ചക്കായി, മുട്ട, ഇതെല്ലാം ഇത്രയും സാധനങ്ങൾ. പിന്നെ ഇതിന് വേണ്ടുന്ന ഫില്ലിംഗ് ആണ് ഇത് ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് മല്ലിയിലയും കുറച്ച് ചട്നിപ്പൊടിയുണ്ട്. ഈ നമ്മൾ ദോശക്കും ഇഡ്ലിക്കെല്ലാം കിട്ടുന്ന ആക്കുന്ന ചട്നിപ്പൊടിയില്ലേ, അത് കുറച്ച് പുളിനാരങ്ങ, ഇതൊരു ഫില്ലിംഗ് ആണ്. പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചട്നിയുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. നമുക്ക് ആദ്യം മാവ് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് കടലപ്പൊടിയിലേക്ക് മുളക് പൊടി, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, 2 tbsp നമ്മൾ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇതിൽ മിക്സ് ആക്കുമ്പോൾ ആണ് നമ്മളെ ബജ്ജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അരിപ്പൊടി, ഉപ്പ്, ബേക്കിംഗ് സോഡ, അജ്വൈൻ, ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇത്. അപ്പോൾ നമ്മൾ മാവ് ഇട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഞാനിട ഒരു ചെറിയ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും പിന്നെ മല്ലിയില, പിന്നെ ചട്നിപ്പൊടി, പിന്നെ കുറച്ച് പുളിനാരങ്ങ നീരും, ഇതും കൂടി നന്നായിട്ട് മിക്സ് ആക്കണം. ഇനി ഓരോരോ പച്ചമുളകും ഇങ്ങനെ നടുകെ ഒന്ന് കീറിയിട്ട് ഇതിലുള്ള ഇതിൻ്റെ അല്ലിയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് അതും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര എരിവായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. അതിന് പകരം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഫില്ലിംഗ്, ഈ ഫില്ലിംഗ് ഇതിലേക്ക് നിറച്ചോളൂ. ഇതിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോരോ സ്ലൈസ് ബ്രെഡും ഞാനിടാം. പൊതീനയും മല്ലിയും, കുറച്ച് തേങ്ങയും, കുറച്ച് ഒരു കഷ്ണം പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയെല്ലാം കൂടിയിട്ട് അരച്ച് വെച്ചതാണ് ഇത് പൊതീന ചട്നി. അപ്പോൾ അത് നമുക്ക് എന്താക്കുക എന്ന് വെച്ചാൽ ഈ ബ്രെഡിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. ഒരു സൈഡ് മാത്രം തേച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ബ്രെഡും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജികളെല്ലാം വറുത്തെടുക്കാം. ചക്കായിൻ്റെ ബജ്ജി റെഡിയാക്കാം. അപ്പോൾ നമ്മളെ വാഴക്ക ബജ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ബജ്ജി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി ബജ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ക്യാപ്സിക്കം ബജ്ജി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്യാപ്സിക്കം ബജ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകിൻ്റെ ഇത് ബജ്ജി ഇട്ട് കൊടുക്കാം. നമ്മളെ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അത് കോരിയെടുക്കാം. ഇനി മുട്ട ഒന്ന് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ ഞാൻ ആദ്യം കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. മുട്ടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് ബജ്ജിയിൽ. നമ്മളെ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബ്രെഡ് ചട്നിയിലാക്കാം. അപ്പോൾ നമ്മളെ ബ്രെഡിൻ്റെ ബജ്ജി ഇവിടെ റെഡി ആയിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഒരു മാവിൽ 7 bajjis ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും. നമ്മൾ ഓരോന്നിലും കുറച്ച് കുറച്ച് അതിൽ നമ്മൾ ഓരോരോ ചെറിയ പൊടിക്കൈകളെല്ലാം ചേർത്തുകൊണ്ട് ഇതിൽ ബ്രെഡിൽ നമ്മൾ ചട്നിയും പച്ചമുളകിൽ കുറച്ച് ഫില്ലിംഗ് എല്ലാം വെച്ച് ചെയ്ത് പിന്നെ മുട്ടയിൽ കുറച്ച് കുരുമുളകെല്ലാം ഇട്ട് ബാക്കിയെല്ലാം ഒരേ ഒരേ ഇതിൽ തന്നെ ആക്കി. പിന്നെ ഉള്ളി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ബജ്ജി ആക്കിയാൽ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബജ്ജിയാണിത്, 7 tbsp. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.